ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും നല്ല കട്ടിയോട് കൂടിയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. ഇനി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ കറി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്ന ശേഷം 1 ടീസ്പൂൺ കുരുമുളക്, 4 ഏലക്ക, 5 ഗ്രാമ്പു, 3 പീസ് പട്ട, ഇതെല്ലാം ഈ ഓയിലിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്കൊരു 3 മീഡിയം സൈസ് വലിയുള്ളി കട്ട് ചെയ്തതിട്ട് കൊടുക്കാം. ഈ വലിയുള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട ശേഷം വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇതൊന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിട്ട് കൊടുക്കാം. ഇതും ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് നടുക കീറിയതാണ് ഇതിട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തതിട്ട് കൊടുക്കാം. വലിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതും ഇതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറിക്ക് നല്ല കളറും കിട്ടും, അധികം എരിവും ഉണ്ടാവില്ല. സാധാ ടൈപ്പ് മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എരിവ് കൂടും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ആ പൊടികളുടെ പച്ചമണക്കൊന്ന് നന്നായി മാറട്ടെ. പൊടികളൊന്നും കരിഞ്ഞു പോവരുതരുത്, ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി. 2 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ മറക്കരുത്, അടിയിൽ പിടിക്കാതെ നോക്കണം. പിന്നെ ഈ തക്കാളി നന്നായി വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കനുണ്ട്, നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കൻ ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഈ മസാലയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്കൊരു 1.5 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml ഗ്ലാസ്സിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പം അതുകൊണ്ടാണ് 1.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉള്ളിയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ഈ ചിക്കനിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തട്ടെ. ഉപ്പൊന്ന് നോക്കാം, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനും ഉരുളക്കിയുമൊക്കെ നന്നായി അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിയങ്ങ് ഇതിൽ നിന്നെടുത്തിട്ട് മിക്സിയിൽ നന്നായി പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് നമുക്ക് ഈ ഉരുളക്കിയങ്ങ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വലിയ പീസുകളാക്കി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഉരുളക്കിയങ്ങ് നമുക്ക് വേണമെങ്കിൽ ഉടച്ച് ചേർക്കാം, പക്ഷേ ഉടച്ച് ചേർക്കുമ്പോൾ അത്രക്ക് ക്രീമി ആയിട്ട് കിട്ടില്ല നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ ഇതുപോലെ ഉരുളക്കിയങ്ങ് നന്നായിട്ട് അങ്ങ് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുത്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇനി ഈ ഉരുളക്കിയങ്ങ് ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. കേട്ടോ, ഉരുളക്കിയങ്ങ് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കിച്ചൺ ടിപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഉരുളക്കിയങ്ങ് ചേർത്ത് കൊടുക്കുന്ന കറികളിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ കറികൾക്ക് നല്ല കട്ടി കിട്ടും, ഒരു ക്രീമി ആയിട്ട് കിട്ടും നമ്മുടെ കറിയൊക്കെ. അപ്പോൾ ഈ ഉരുളക്കിയങ്ങിൻ്റെ പേസ്റ്റ് ഇതിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കണ്ടോ, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെ ആ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വെന്തുടയണ്ട. ഇപ്പോൾ ക്യാപ്സിക്കം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കട്ടി തേങ്ങാപ്പാലാണ്, 250 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒരുപാടങ്ങ് തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. തേങ്ങാപ്പാലും ക്യാപ്സിക്കും ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ കറിക്ക്. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ക്യാപ്സിക്കം ഒഴിവാക്കാം, പക്ഷേ ക്യാപ്സിക്കമൊക്കെ ചിക്കൻ കറിയിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറിയിലെ ഉപ്പ് നോക്കാൻ മറക്കരുത്, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടി കറി ഒന്ന് തിളക്കട്ടെ. ഇനി ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ മല്ലിയില ഇതിലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. ഇനി ഈ ചിക്കൻ കറി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള കറിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.